പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ മുഴുവൻ പ്രതികൾക്കും ജാമ്യം പത്തൊൻപത് പേർക്കാണ് ഹൈക്കോടതി ഇന്ന് ജാമ്യം അനുവദിച്ചത് വിചാരണ കഴിയും വരെ പ്രതികൾ വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത് എന്നാണ് ഉപാധി പ്രതികൾക്ക് ജാമ്യം ലഭിച്ചത് തെളിവ് നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിന്നത് കൊണ്ടാണെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആരോപിച്ചു കോടതി ആ ഒരു കാര്യത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കോടതി കിട്ടുന്ന തെളിവുകളോ അല്ലെങ്കിൽ കാര്യങ്ങളോ എനിക്ക് നിയമം കൂടുതൽ അറിയില്ലാത്തതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ കേട്ട സിദ്ധാർത്ഥൻ്റെ മരണം കേട്ടത് പോലുള്ള ഭയങ്കര ഒരു ദുഃഖമായിരുന്നു ഇന്ന് കേട്ട ഒരു വാർത്ത അവരെ ജോ തുറന്നു വിട്ടതെന്ന് പറഞ്ഞാൽ കാരണം ഒരിക്കലും തുറന്നു വിടാൻ പാടില്ല എത്രത്തോളം ലേ ലേറ്റാക്കാൻ പറ്റുമോ അത്രത്തോളം ലേ ലേറ്റാക്കി അത്രത്തോളം നശിപ്പിച്ച് നമ്മൾ പറയുമ്പോൾ നാരായണക്കല്ല എടുത്ത് നശിപ്പിച്ചിട്ട് കൊടുത്തിട്ടാണ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റ് ഒരു കേസ് സി ബി ഐക്ക് കൊടുക്കുന്നത് എസ് ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നു ശ്രീകാന്ത് എന്തൊക്കെ കാര്യങ്ങൾ പരിഗണിച്ചാണ് ഹൈക്കോടതി പ്രതികൾക്ക് ജാമ്യം നൽകിയത് പ്രധാനമായും വിദ്യാർത്ഥികളാണ് എന്നുള്ളതും പ്രായപരിധി അടക്കം പരിഗണിച്ചാണ് ഇവർക്ക് ഇപ്പോൾ ജാമ്യം നൽകിയിട്ടുള്ളത് ഒപ്പം തന്നെ പ്രതികൾ ആരോപിച്ച ചില കാര്യങ്ങളുണ്ട് അതായത് തങ്ങളുടെ ജാമ്യം തടയുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് അന്വേഷണം ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിൽ ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചത് എന്നുള്ളതും പ്രതികൾ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ലെയറി കൂടി പരിശോധിച്ച ശേഷമാണ് ഈ ജാമ്യം ഇപ്പോൾ നൽകിയത് പത്തൊൻപത് പേർക്ക് ജാമ്യം നൽകി നേരത്തെ ഒരാൾക്ക് സി ബി ഐ കോടതി കൂടി ജാമ്യം നൽകിയതോടെ ഈ കേസിലെ ഇരുപത് പേരും ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് ചില കർശന ഉപാധികളുണ്ട് വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത് ഈ വിചാരണ കഴിയും വരെ മറ്റൊന്ന് സംസ്ഥാനം വിട്ടുപോകരുത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം തെളിവ് നശിപ്പിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാധാരണ ചെയ്യാറുള്ളതാണ് ഇതൊക്കെ തന്നെ എന്തായാലും ഇവർക്ക് ജാമ്യം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം സി എല്ലാ വാദങ്ങളും തള്ളിയിട്ടുണ്ട് എസ് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് വിധി ദിനത്തിൽ ട്വന്റി ഫോർ മാജി ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ